ഹിന്ദുക്കളുടെ ആരാധനമൂർത്തിയായ ഗണപതി ഭഗവാനെ അധിക്ഷേപിക്കുകയും അതിലൂടെ ഹിന്ദു സമുദായത്തെ ഒട്ടാകെ അവഹേളിക്കുകയും ചെയ്ത നിയമസഭാ സ്പീക്കർ ഷംസീറിന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചാണ് ആറ്റിങ്ങലിൽ നാമജപ യാത്ര സംഘടിപ്പിച്ചത്. വീരണം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും തുടക്കം. പാലസ് റോഡ് വഴി നാമജപയാത്ര കച്ചേരി ജംഗ്ഷനിൽ സമാപിച്ചു. ആധ്യാത്മിക പ്രഭാഷകൻ വേങ്ങാനൂർ ഗോപകുമാർ നാമജപയാത്ര ഉദ്ഘാടനം ചെയ്തു. ഈ രീതിയിൽ ഒരു നാമജപയാത്ര ആറ്റിങ്ങലിൽ സംഘടിപ്പിക്കുവാനുള്ള കാരണം കേരള നിയമസഭാ സ്പീക്കർ ഷംസീർ അത് ഹിന്ദുക്കളായിട്ടുള്ള മാർക്സിസ്റ്റ് സഖാക്കന്മാർക്ക് സഖാവ് ഷംസീറാണ് എങ്കിൽ സഖാക്കളായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് ഷംസുക്കായ ഒരു പാർട്ടിയിൽ തന്നെ രണ്ട് രീതിയിലാണ് വിളിക്കുന്നത്. അതിൻ്റെ ശാസ്ത്രീയത എന്തോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഹിന്ദു സഖാക്കന്മാർക്ക് സഖാവ് ഷംസീറും മറ്റുള്ളവർക്ക് ഇക്കയുമായിട്ട് മാറുന്നത് എന്താണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം ഹിന്ദു മതത്തിലെ ദേവീദേവന്മാരെ അധിക്ഷേപിച്ചുകൊണ്ട് അതിന്റെ ശാസ്ത്രീയ അടിത്തറ എന്ത് എന്ന് ഒരു സർക്കാർ പരിപാടിയിൽ കൊച്ചുകുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഹിന്ദുക്കളായിട്ടുള്ള ഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും കേട്ടു നിൽക്കെ ഗണപതി ഭഗവാൻ എന്ന് പറയുന്നത് മിത്താണ് എന്നും അത് പ്ലാസ്റ്റിക് സർജറിയുടെ ആദ്യത്തെ രൂപമാണെന്നെല്ലാം തന്നെ ഇന്ത്യയിലെ പാഠ്യപദ്ധതിയിൽ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഷംസീറ ആ പ്രസ്താവന നടത്തിയത്, പ്രസംഗം നടത്തിയത്. ഇത് കൊച്ചു കുട്ടികളെ പഠിപ്പിച്ചതാണ് അദ്ദേഹം. അതിന് വലിയൊരു വിശദീകരണം കൊടുക്കുകയുണ്ടായി. ഞാൻ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളായതുകൊണ്ട് എന്താ സയൻസിന്റെ ടെമ്പർ കൂടി എന്നാണ് പറയുന്നത്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, മനുഷ്യന്റെ ശാരീര എന്താ പ്രകൃതിയാ കിട്ടിയിട്ടുള്ള അവയത്തെവിനത്തിനെ പോലും ഛേദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളിന് അതിന്റെ ശാസ്ത്രീയ അടിത്തറയെ കുറിച്ച് എന്താണ് പറയുവാനുള്ളത്? ഹിന്ദു ഐക്യവേദി നേതാവ് അഴൂർ ജയൻ, അജിത് പ്രസാദ്, സന്തോഷ്, സുജി ശിവദാസ്, ജയകുമാർ, അശ്വതി ദീപ്തി, ഗണേഷ്, രാമൻകുട്ടി, ജനകകുമാരി, ഷീബ, സിമി തുടങ്ങിയവർ നേതൃത്വം നൽകി. HP News, ആറ്റിങ്ങൽ.